السلام علیکم. بسم اللہ الرحمن الرحیم. الحمدللہ نحمده ونستعینه ونؤمن به ونتوکل علیه ونعوذ باللہ من شرور انفسنا ومن سیئات اعمالنا من یهد اللہ فلا مضل له ومن یضلل فلا هادی له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد പ്രിയങ്കരനായ ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന വാഹിദ് സാഹിബ്, ബഹുമാന്യരായ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സയ്യിദ് അബ്ദുള്ള തങ്ങൾ അൽ ഐദ്രൂസി, ബഹുമാന്യരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റി ട്രഷറർ മഹമ്മൂദ് മുസ്ലിയാർ, പ്രിയങ്കരനായ സുന്നി യുവനസംഘം സംസ്ഥാന സെക്രട്ടറി ഒ എം ഷെരീഫ് ദാരിമി, ബഹുമാന്യനായ ഫരീദുദ്ദീൻ മുസ്ലിയാർ, ആദരണീയനായ അബ്ദുൽ വാഹിദ് മാസ്റ്റർ, ബഹുമാന്യരായ ജില്ലാ സുന്നി യുവജന സംഘത്തിൻ്റെ പ്രഗത്ഭരായ സാരഥികളായ നിസാർ സാഹിബ്, നിസാമുദ്ദീൻ ഫൈദി, ബഹുമാന്യരായ ഈ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരായ ജ്യേഷ്ഠാനന്ദന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഒരുപാട് പ്രതികൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും ഒന്ന് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂട് പിടിച്ച രംഗമാണ്. എല്ലാവരും പ്രവർത്തന രംഗത്താണ്. രണ്ടാമത് കടുത്ത ചൂട് തരണം ചെയ്തുകൊണ്ടാണ് ഈ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഇരുന്നു കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് പ്രവൃത്തി ദിവസമാണ്. ഇതെല്ലാമായിട്ടും ഈ ക്യാമ്പിൽ കാലത്ത് മുതൽ സജീവമായി സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ജില്ലാ സുന്നി യുവജന സംഘത്തിൻ്റെ സംഘാടകരായ സാരഥികളെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയും എന്തൊക്കെ പ്രാതികൂല്യങ്ങൾ ഉണ്ടെങ്കിലും ഇതുപോലെ ആദർശ രംഗത്ത് ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ എക്കാലവും അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉച്ചയ്ക്ക് മുമ്പുള്ള സെഷൻ ഇപ്പൊ അവസാനിപ്പിക്കേണ്ട സമയമായിരുന്നു. നമ്മുടെ ആരുടെയും നിയന്ത്രണത്തിൽ പെടാത്ത ചില കാര്യങ്ങൾ കൊണ്ട് വൈകിപ്പോയി. ഞാൻ ഇൻഷാല്ലാ ഒരു 30 മിനിറ്റ് സമയം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ആ രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിച്ച് അടുത്ത സെഷൻ ആരംഭിക്കാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്ലു സുന്ന അഹ്ലുൽ ജന്ന എന്ന വിഷയത്തിൻ്റെ അർത്ഥം, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന ഈ വിശുദ്ധമായ പാത സ്വീകരിച്ച ആളുകളാണ് സ്വർഗവാസികൾ എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇന്നിവിടെ നമ്മൾ മുസ്ലിങ്ങളെ നോക്കുമ്പോൾ എല്ലാ വിഭാഗം ആളുകളും നിസ്കരിക്കുന്നുണ്ട്, എല്ലാ വിഭാഗം ആളുകളും നോമ്പെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ ദിക്ർ ചെല്ലുന്ന ആളുകൾ നമ്മുടെ ഓരോ ഗ്രൂപ്പുകളിലുണ്ട്. ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ ആത്മാർത്ഥമായി ദീനി ദഴവത്ത് നടത്തുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, വ്യത്യസ്ത കക്ഷികളായി. നേരത്തെ റഹ്മത്തുള്ള ഖാസിമി തന്നെ വിഷയാവരണത്തിൽ ഇക്കാര്യമൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നാളെ യൗമുൽ ഖിയാമത്തിൽ നമ്മുടെ കർമ്മങ്ങൾ വിലയിരുത്തപ്പെടുന്ന ആ ദിവസം നമ്മൾ മുഴുവനും മഹ്ശറിൽ ഹാജരാക്കപ്പെടുമ്പോൾ, യൗമ തബയ്യളു വുജൂഹും വതസ്വദ്ദു വുജൂഹ്, അന്നേരം ഈ കൂട്ടത്തിൽ ചില മുഖങ്ങൾ പ്രസന്നമാകും, ചില മുഖങ്ങൾ പ്രശോഭമയമുള്ളതായിരിക്കും, എന്നാൽ ചില മുഖങ്ങൾ കറുത്തിരുണ്ട് തുടങ്ങും. അങ്ങനെയുള്ള ഒരു ദിവസം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. തഫ്സീർ ഇബ്നു കസീർ പോലുള്ള ആധികാരികമായ തഫ്സീർ ഗ്രന്ഥങ്ങൾ ഇത് നൽകുന്ന വ്യാഖ്യാനം, തബയ്യളു വുജൂഹു അഹ്ലി സുന്ന വൽ ജമാഅ, ആ പ്രകാശമാനമായ പ്രശോഭിതമായ തിളക്കമാർന്ന മുഖങ്ങളുടെ ഉടമകൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പാത പിൻപറ്റിയ ആളുകളാണ്. അവർക്ക് ബോധ്യപ്പെടും, ഇതാ ഞങ്ങളുടെ മാർഗമായിരുന്നു, റൂട്ടായിരുന്നു ശരീഅത്ത്.
അതേസമയം ആ മുഖങ്ങൾ കറുത്തിരുണ്ടു പോകുന്ന ഭീകര മുഖങ്ങളായി മുഖം ചുളിച്ചിരിക്കുന്ന ആ ആളുകൾ വുജൂഹു അഹ്ലിൽ ബിദഅ വൽ ദലാല, ബിദഅത്തിന്റെ വഴി തെറ്റിയ മാർഗങ്ങൾ സ്വീകരിച്ച ആളുകളായിരിക്കും അവർ വിരൽ കടിക്കുമോ ഞങ്ങളുടെ മാർഗം വഴിതെറ്റിപ്പോയല്ലോ എന്ന് ഖുർആൻ പറയുന്ന സത്യമാണ്. അതുകൊണ്ട് തന്നെ ഖേദിക്കാതെ സ്വർഗലോകത്ത് എത്തിച്ചേരണമെങ്കിൽ ഒരേ ഒരു പാത മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്, അഹ്ലു സുന്നത്തി വൽ ജമാഅ. എന്തുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅ സ്വർഗത്തിന്റെ മാർഗമായി? ഞാൻ വളരെ സംക്ഷിപ്തമായി ആ ഒരൊറ്റ കാര്യം മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇസ്ലാം അള്ളാഹുവിന്റെ ദീനാണ്. ഇസ്ലാമിൽ ഒരു മുസ്ലിം ഒന്നും അന്ധമായി വിശ്വസിക്കേണ്ടതില്ല, അന്ധമായി ഒരാചാരവും കൊണ്ടു നടക്കേണ്ടതില്ല. വ്യവസ്ഥാപിതവും ശാസ്ത്രീയവും അള്ളാഹുവിൻ്റെതായ സംവിധാനവുമാണ്, കുറ്റമറ്റതാണ് ദീൻ. അതുകൊണ്ട് തന്നെ ദീനിലെ ഒന്നും ഒരു കാലത്തും ഭേദഗതി ചെയ്യപ്പെടേണ്ടതുമില്ല. ഈ സംശുദ്ധമായ ദീനീ നിയമങ്ങളുടെ അടിത്തറ, അടിസ്ഥാന പ്രമാണങ്ങൾ ഒന്ന് വിശുദ്ധ ഖുർആൻ, രണ്ട് തിരുസുന്നത്ത്, ഈ രണ്ടെണ്ണമാണ്. വിശുദ്ധ ഖുർആൻ നമുക്കൊക്കെ സുപരിചിതമാണ്. വിശുദ്ധ സുന്നത്ത് എന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നിസ്കാരത്തിൽ നമുക്ക് തലമറക്കൽ സുന്നത്താ, നമ്മൾ ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ ഇടത് കാലിൽ മുന്തിക്കൽ സുന്നത്താ, അതൊരു സുന്നത്തിന്. ആ സുന്നത്തല്ല, അത് ചെയ്താൽ പുണ്യുണ്ട്, ഇല്ലെങ്കിൽ കുറ്റൊന്നുമില്ല. ഇവിടെ സുന്നത്ത് എന്നാൽ പ്രവാചക ജീവിത മാതൃക, അഖ്വാലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅഫ്ആലുഹു വതഖ്ലീറാതുഹു. പ്രവാചക തിരുമേനി പറഞ്ഞതൊക്കെ, പ്രവാചക തിരുമേനി ചെയ്തതൊക്കെ, പ്രവാചക തിരുമേനിയുടെ സാന്നിധ്യത്തിൽ വെച്ച് മറ്റുള്ളവർ ചെയ്ത് പ്രവാചകർ എതിർക്കാതെ മൗനാനുവാദം കൊടുത്ത കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവാചക ജീവിത മാതൃക, ഇതാണ് ഹദീസ് അല്ലെങ്കിൽ സുന്നത്ത് അല്ലെങ്കിൽ ഹദീസ്. അപ്പൊ ഈ ഖുർആനും ഹദീസുമാണ് ഇസ്ലാമിന്റെ മൂല പ്രമാണങ്ങൾ. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇസ്ലാമിക ലോകത്ത് നിലവിലുള്ള എല്ലാ വിഭാഗങ്ങളും എന്ന് തന്നെ പറയാം. ചില ചെറിയ ചെതറി നിൽക്കുന്ന വിഭാഗം മാത്രമേ ഉള്ളൂ. കഴിച്ച ബാക്കി 99% ഖുർആനും സുന്നത്തുമാണ് ഇസ്ലാമിന്റെ അടിത്തറ എന്ന് അംഗീകരിക്കുന്നവരാണ്. ഇവിടെ നമ്മൾ ഈ കാണുന്ന മുജാഹിദിന്റെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്തെ, ഖാദിയാനി പോലും, ചേകനൂർ പോലും, ഈ തെറ്റായ തരീഖത്തുകൾ, അത് മുഴുവൻ ഷിയാക്കൾ ഉൾപ്പെടെയുള്ള സകലമായ കക്ഷികൾ പറയുന്നു ഖുർആനും സുന്നത്തും അല്ലെ ഖുർആനും ഹദീസുമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം. പിന്നെ എന്താണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തും ഈ ചിതറിക്കിടക്കുന്ന ബിദഅഈ പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള മൗലികമായ അന്തരം എന്താണ്? ഒരേ ഒരന്തരമാണ്, അതിന്റെ ഉപോൽപ്പന്നങ്ങളാണ് ഈ ഭിന്നതകൾ മുഴുവൻ. ഒരൊറ്റ അന്തരമാണ് സുന്നത്തി ജമാഅത്തും ഇതര കക്ഷികളും തമ്മിലുള്ള ഒരേ ഒരന്തരം, ഒരേ ഒരു വ്യത്യാസം മാത്രമാണുള്ളത്. ആ വ്യത്യാസം എന്താണ്? അത് മാത്രം നമ്മൾ നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ നമ്മുടെ വിശ്വാസം ഉറക്കും, നമുക്ക് മറ്റുള്ളവർ കൈമാറാൻ സാധിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആരുടെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് ഈ രണ്ട് പ്രമാണങ്ങളേതായി നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന മൗലികമായ വിഷയമാണ്. വ്യാഖ്യാനങ്ങൾ എന്തിനാണ് ആവശ്യമെന്ന് ചോദിച്ചാൽ, നമ്മുടെ പള്ളിയുടെ ഭരണഘടന പോലെയല്ല ഖുർആനും സുന്നത്തും. നിസ്കാരം ഒരു സമഗ്ര പഠനം എന്ന പുസ്തകം പോലെയല്ല ഖുർആനും സുന്നത്തും. നമ്മുടെ സ്കൂളിലൊരു പാഠപുസ്തകം പോലെയല്ല ഖുർആനും സുന്നത്തും. മദ്രസയിലെ പാഠപുസ്തകം പോലെയല്ല ഖുർആനും സുന്നത്തും. നമ്മൾ ഈ പറയുന്ന പാഠപുസ്തകങ്ങളും ഈ ഗ്രന്ഥങ്ങളും ഈ ഭരണഘടനകളും മുഴുവൻ, ഇന്ത്യൻ ഭരണഘടന മുഴുവൻ, അതൊക്കെ വസ്തുനിഷ്ഠമായി ഓരോ കാര്യങ്ങൾ വൺ ബൈ വണ്ണായി പ്രസ്പഷ്ടമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ ഖുർആനും സുന്നത്തും, ഖുർആൻ അള്ളാഹുവിന്റെ വചനങ്ങളാണ്, കലാമുകളാണ്, മഹാസംഭവ. സുന്നത്ത് റസൂലുള്ളാഹിന്റെ വചനങ്ങളാണ്. രണ്ടും വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ അതൊക്കെ കൊച്ചു കൊച്ചു വാചകങ്ങൾ, വിപുലമായ ആശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കൊച്ചു കൊച്ചു സൂക്തങ്ങളാണ്. ഇപ്പൊ കാസിമി തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചല്ലോ, ജുമാ നിസ്കരിക്കണം എന്ന് പോലും നിങ്ങൾ ഖുർആൻ കാണില്ല. സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. 5 നേരത്തെ നിസ്കാരം ഇത് ഖുർആനിൽ കാണാൻ കഴിയില്ല. എന്തിട്ടല്ലേ നിസ്കാരത്തിന്റെ ഫർളും ഷർത്തും സുന്നത്തും? രണ്ടാം പ്രമാണമായ ഹദീസ് പരിശോധിച്ചാൽ, സുന്നത്ത് പരിശോധിച്ചാൽ, നിസ്കാരത്തിന്റെ ഫർളുകൾ, ഷർത്തുകൾ, അബ്ഹാൽ സുന്നത്ത്, ഹൈആത്ത് സുന്നത്ത് ഇങ്ങനെ വകതിരിച്ച് വേർതിരിച്ച് പറഞ്ഞിട്ടേയില്ല. എന്ന് വെച്ചാൽ ഖുർആനും സുന്നത്തിലും ഇതൊക്കെ ഇല്ല എന്നാണ് അർത്ഥം. നമ്മുടെ പ്രമാണങ്ങൾ അപൂർണമാണ് എന്നാണ് അർത്ഥം. വനസ്സൽനാ അലൈകൽ കിതാബ തിബ്യാനൻ ലികുല്ലി ഷൈ, നബിയെ വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് നാം സമർപ്പിച്ചു തന്നു,
ലോകത്ത് സകലമായ കാര്യങ്ങളുടെയും വിശദാംശങ്ങൾ ഡീറ്റെയിൽസ് ഖുർആനിലുണ്ട്. എല്ലാ സുന്നത്തും ഉണ്ട്. ഏതാണ് അബ്ആല്, ഏതാണ് ഹൈആത്ത്, എല്ലാം ഖുർആനിലുണ്ട്, എല്ലാം സുന്നത്തിലുണ്ട്. പക്ഷേ നമ്മൾ കാണുന്നില്ല. കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അത് സമഗ്രമായി വിലയിരുത്തിയാൽ അതിൻ്റെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്നു, ഈ ആശയങ്ങളൊക്കെ ഒളിഞ്ഞു കിടക്കുന്നു, കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമോ? അത് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് വിശകലനം ചെയ്ത് നിർദ്ധരിച്ച് പുറത്തെടുത്ത് ക്രോഡീകരിക്കണം. ഖുർആനും സുന്നത്തും വ്യാഖ്യാനിക്കാതെ മതനിയമങ്ങൾ ലഭ്യമല്ല. ഇതെല്ലാവർക്കും അറിയാം. ഖുർആനും ഹദീസും അറബിയും അറബിയും അറിയുന്ന ആളുകൾക്ക് അറിയാം. അപ്പൊ ഖുർആനും ഹദീസും വ്യാഖ്യാനിച്ചാലേ മതപരമായ നിയമങ്ങൾ കിട്ടുമെങ്കിൽ ഈ വ്യാഖ്യാനം ആരുടെ വ്യാഖ്യാനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ആരുടെ വ്യാഖ്യാനം? ഖുർആൻ സ്വതന്ത്രമായി വ്യാഖ്യാനങ്ങളൊക്കെ ആണെങ്കിൽ ആർക്കും എന്തും വ്യാഖ്യാനിക്കാൻ സാധിക്കും. ഖുല്ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് ഫഐനമാ തുവല്ലു വജൂഹുക്കും ഫസമ്മ വജ്ഹുല്ലാഹ്. നബിയെ നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ നിസ്കാരത്തിൽ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാലും അവിടെയൊക്കെ അള്ളാഹു ഉണ്ട്. ഇത് വ്യാഖ്യാനിക്കാൻ നമുക്ക് ഏത് ഭാഗത്തേക്കും തിരിഞ്ഞു നിസ്കരിക്കാമെന്ന് സുന്ദരമായി വ്യാഖ്യാനിക്കാൻ സാധിക്കും. അങ്ങനെ ആർക്കും സ്വതന്ത്രമായി വ്യാഖ്യാനിക്കാൻ പറ്റുമോ ഖുർആനും ഹദീസും? ഖുർആൻ തന്നെ പറഞ്ഞു, സുന്നത്ത് തന്നെ പറഞ്ഞു, ഖുർആനും സുന്നത്തും സ്വതന്ത്രമായി വ്യാഖ്യാനിക്കാൻ പറ്റില്ല. മൻ ഫസ്സറൽ ഖുർആന ബിറൈഹി ഫല്യതബവ്വഅ് മഖ്അദഹു മിനന്നാർ. ഖുർആൻ ആരെങ്കിലും സ്വതന്ത്രമായി വ്യാഖ്യാനിച്ചാൽ നരകത്തവൻ്റെ അവൻ്റെ സീറ്റ് അവൻ റിസർവ് ചെയ്ത് കഴിഞ്ഞുവെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ. സ്വന്തം വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ആരാണ് വ്യാഖ്യാനിക്കേണ്ടത്? ഖുർആനും സുന്നത്തും പറയുന്നു. ഖുർആനും സുന്നത്തും ഒരു സുപ്രഭാതത്തിൽ രണ്ട് ഗ്രന്ഥമായി നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചതല്ല. ഇതാ ഖുർആൻ, തൗറാത്ത് അല്ലാഹു അങ്ങനെ കൊടുത്തത്. ഇതാ ഖുർആൻ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തതല്ല. ഹദീസ് എന്ന് പറയുന്ന രണ്ടാം പ്രമാണം ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥമാക്കി പ്രകാശന സഭ സംഘടിപ്പിച്ച് കൈമാറിയതല്ല. രണ്ടിന്റെ പ്രത്യേകത എന്താ? പ്രവാചക തിരുമേനി 40 വയസ്സായപ്പോൾ നുബുവത്ത് എന്ന പ്രത്യേക പദവി അഹിറ ഗുഹയിൽ വെച്ച് കിട്ടി. 23 വർഷം ജീവിച്ചു, 63 വയസ്സിൽ വഫാത്തായി. ഈ 23 വർഷക്കാലം ഫസ്റ്റ് ഖുർആന്റെ സ്റ്റാർട്ടിംഗ് ഇഖ്റ ബിസ്മി റബ്ബിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അന്ന് തൊട്ട് 23 വർഷക്കാലം പ്രവാചകർക്ക് ഓരോ സന്ദർഭത്തിലും ഓരോ പശ്ചാത്തലത്തിലും ഓരോ സാഹചര്യത്തിലും പ്രത്യേകം പ്രത്യേകം ആ പ്രശ്നങ്ങളുടെ മറുപടിയായി സാഹചര്യത്തിന് അനുകൂലമായി മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന 2, 3, 4 ആയത്തുകളായി അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത സമാഹാരമാണ് ഖുർആൻ. സെയിമാണ് ഹദീസും. ഇപ്പൊ നമ്മുടെ സമയം 1 മണിക്ക് അവസാനിപ്പിക്കണ ഉച്ചത്തെ സെഷൻ. ഇനി ഉച്ചയ്ക്ക് ശേഷം എന്താ ചെയ്യുക? നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണോ? നിസ്കാരത്തിന് ശേഷം നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ മതിയോ? ഇങ്ങനെ തീരുമാനിക്കാന്നുള്ളതിൽ ഹദീസ ഒരു സാഹചര്യം ഒന്നും. അപ്പൊ നബിതാക്കൾ എന്താ പറയുന്നതാണ് ഹദീസ്. അപ്പൊ ഈ ഖുർആനും ഹദീസിനും ഓരോ സൂക്തങ്ങൾക്കും ഓരോ നബിവചനങ്ങൾക്കും അതിൻ്റെതായ പശ്ചാത്തലമുണ്ട്, അതിൻ്റെ സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും അറിയുന്ന ആളുകൾ ഖുർആനും ഹദീസും വ്യാഖ്യാനിച്ചാൽ കറക്റ്റ് വ്യാഖ്യാനം കിട്ടും. നേരെ മറിച്ച് ആ പശ്ചാത്തലത്തിന് സാക്ഷ്യം വഹിക്കാത്ത ആളുകൾക്ക് പിൽക്കാലത്ത് ആ ഖുർആൻ വ്യാഖ്യാനിച്ചാൽ ഹദീസ് വ്യാഖ്യാനിച്ചാൽ തീർച്ചയായും തെറ്റിപ്പോകും. ഇതാണ് സത്യം. ആരാണ് ഖുർആൻ അവതരിക്കുന്നതിന് പശ്ചാത്തലത്തിന് സാക്ഷ്യം വഹിച്ചവർ? ആരാണ് ഹദീസുകൾ തങ്ങൾ പറയുമ്പോൾ ദൃക്സാക്ഷികളായ ആളുകൾ? ഒരു സംശയവും വേണ്ട, ലോകത്തൊരു തലമുറ മാത്രമാണ്. ആ തലമുറ ഏതാണ്? 100,000 പരം വരുന്ന പ്രവാചകരുടെ അനുചരന്മാർ, സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. അല്ലാഹുവിന്റെ സംതൃപ്തി ആ മഹാന്മാരിൽ നിന്നും എന്നും വർഷിക്കുമാറാകട്ടെ. സ്വഹാബത്ത് മാത്രമാണ് ഖുർആന്റെയും ഹദീസിന്റെയും ദൃക്സാക്ഷികൾ. അവർക്ക് മാത്രമേ അവതരണ പശ്ചാത്തലം അറിയൂ. നബി തങ്ങൾ എന്തർത്ഥത്തിലാണ് ഈ വാക്ക് പ്രയോഗിച്ചത് കണ്ട ആളുകൾക്കല്ലേ അറിയൂ ഒരു വാക്ക് എന്തൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കാം. മാത്രമല്ല, ആ സ്വഹാബത്തിന്റെ വ്യാഖ്യാനം സ്വീകരിക്കണം ഖുർആനും ഹദീസും പറയുന്നു എന്ന് മാത്രമല്ല, ആ സ്വഹാബത്തിനെ കണ്ണും ചിമ്മി സ്വീകരിക്കാൻ പറ്റുന്ന പാർട്ടിയാക്കി അള്ളാഹു വെച്ചുകൊണ്ടിരിക്കും. എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവർ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം കിട്ടിയവരായി. അല്ലാഹ അല്ലാഹി സുഹാബി, പടച്ച റബ്ബിനെ പേടിക്കണേ, റബ്ബിനെ പേടിക്കണേ എന്റെ സ്വഹാബത്തിന്റെ കാര്യത്തിൽ. എന്റെ വിയോഗത്തിന് ശേഷം നിങ്ങൾ ആക്ഷേപിക്തന്റെ ശരവ്യമാക്കി അവരെ മാറ്റാൻ പറ്റില്ല, കുറ്റം പറയാൻ പാടില്ല, അവരാണ് എന്റെ ആളുകൾ. ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന സ്വഹാബത്ത്, അൻസാറുകളും മുഹാജിറുകളും
ആ സ്വഹാബാക്കൾ റളിയല്ലാഹു അൻഹു വറളു അൻഹു, അല്ലാഹു അവരെ പൂർണ്ണമായും ഇഷ്ടമാണ്, അവർക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ്, അവർക്കൊക്കെ സ്വർഗമാണ്. ഇങ്ങനെ ഖുർആനും ആയത്തും ഹദീസും നിറഞ്ഞു നിൽക്ക സ്വഹാബത്തിനെ ശരി വെച്ചുകൊണ്ട്. ആ സ്വഹാബത്തിനെ തന്നെയാണ് അംഗീകരിക്കേണ്ടത് ഖുർആനും ഹദീസും പറയുന്നു. ആ സ്വഹാബത്ത് തന്നെയാണ് ഖുർആൻ സൂക്തങ്ങൾ അവതരിക്കുന്നതിനും നബി വചനങ്ങൾ പറയുന്നതിനും ദൃക്സാക്ഷികളായി നേരിട്ട് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടാണ് ആ ഖുർആനും ഹദീസിനും. അപ്പൊ സ്വഹാബത്ത് കൊടുത്ത വിശദീകരണവും വ്യാഖ്യാനങ്ങളും സ്വീകരിക്കണമെന്ന് പറയുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അർത്ഥം അതാണല്ലോ, അഹ്ലു സുന്ന എന്നാൽ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവർ. അഹ്ൽ ഖുർആനി വസുന്ന അഹ്ലു സുന്നത്തിന്റെ തരമായി ചുരുക്കിയത പേര്, കാരണം ഖുർആൻ അംഗീകരിക്കാത്ത ആരുമില്ല. ഖുർആന്റെ വ്യാഖ്യാന സുന്നത്ത്. അപ്പൊ അഹ്ലു സുന്ന അഹ്ൽ ഖുർആനും ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവർ. വൽ ജമാഅ എന്നാൽ സ്വഹാബത്ത് എന്ന ജമാഅത്തിന് വിധേയമായി, സ്വഹാബത്ത് എന്ന ആ ഉത്കൃഷ്ട സമൂഹത്തിന്റെ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായി. അൽ ജമാഅ എന്ന സംഘം സമൂഹം എന്നൊക്കെയാണ്. അപ്പൊ അഹ്ലു സുന്ന വൽ ജമാഅ എന്നാൽ ഖുർആനും സുന്നത്തും എന്ന രണ്ട് പ്രമാണങ്ങൾ സ്വഹാബത്തിന്റെ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായി അംഗീകരിക്കുന്നവർ എന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. അഹ്ലു സുന്ന വൽ ജമാഅ നമ്മുടെ ഷർഹുൽ അഖായിദ് സത്യവിഭാഗത്തെ കുറിച്ച് പറഞ്ഞു, മാ വറദ ബിഹി സുന്ന വമാ ജറ അലൈഹിൽ ജമാഅ, ഖുർആൻ സുന്നത്തിനും അധിഷ്ഠിതം. പക്ഷെ ആ ഖുർആനും സുന്നത്തും അനുസരിച്ച് സ്വഹാബത്ത് എങ്ങനെ സഞ്ചരിച്ചു മാറി കാണിച്ചു തന്നു ആ രീതി അംഗീകരിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അത് തന്നെയാണ് പ്രവാചക തിരുമേനിയും ഖുർആനും ഒക്കെ പറഞ്ഞത്. നമ്മുടെ ബുദ്ധി അതല്ലേ പറയുന്നത്. ഒരു കാൽ നൂറ്റാണ്ട് കാലം ഒരു സമൂഹം ജീവിച്ചപ്പോൾ ആ സമൂഹത്തിന്റെ നായകൻ പറഞ്ഞ വാക്കുകൾ മുഴുവൻ ഒപ്പിയെടുത്ത് അത് കൈമാറുന്ന സമയത്ത് അതിന് ദൃക്സാക്ഷികളായ ആളുകൾ കൊടുക്കുന്ന അടിക്കുറിപ്പുകൾക്ക് വിധേയമായി അത് സ്വീകരിക്കുകയാണെങ്കിൽ കുറ്റമറ്റ രീതിയാകും. സുന്നി അവിടെയാണുള്ളത്. ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് സ്വന്തമായി ഒരു മതവിധി പോലും പറയാൻ പറ്റില്ല. സുന്നത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് സ്വന്തമായി ഒരു മതവിധി പോലും പറയാൻ പറ്റില്ല. എന്താണോ ഖുർആനും സുന്നത്തിനും സ്വഹാബത്ത് കൊടുത്ത വിശദീകരണം അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. കൃത്യമായി ക്രോഡീകരിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നാല് മദ്ഹബുകൾ, ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. നാല് മദ്ഹബുകൾ, നാല് മദ്ഹബുകൾ ഉണ്ടായി. നാലു സൈമ സ്വഹാബത്ത് ചില കാര്യങ്ങൾ വ്യാഖ്യാനത്തിൽ ശാഖാപരമായ ചില കാര്യങ്ങൾ ചെറിയ വ്യത്യാസങ്ങൾ അതൊക്കെ ശരിയാണ്, ഹദീസിൽ വേറിട്ട് നാല് ഇഷ്ടമുള്ള സ്വീകരിക്കാം. വിശ്വാസപരമായ കാര്യങ്ങൾ ഇതേപോലെ ക്രോഡീകരിച്ചു ആര്? നേരത്തെ സൂചിപ്പിച്ചു അബുൽ ഹസൻ അഷ്അരി, അബു മൻസൂർ മാതുറിദി റഹ്മഹുല്ലാ. ഇഷ്ടമുള്ളത് സ്വീകരിക്കാൻ രണ്ടു സൈമ. നിസാര കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇത് മുഴുവൻ സ്വഹാബത്ത് ഖുർആനും സുന്നത്തിനും കൊടുത്ത വിശദീകരണങ്ങൾ സമ്പൂർണ്ണമായി കുറ്റമറ്റ രീതിയിൽ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകൾക്കുള്ളിൽ ക്രോഡീകരിക്കപ്പെട്ടതാണ്. നമ്മൾ അംഗീകരിക്കുന്ന മസ്കാരങ്ങൾ മുഴുവൻ, നമ്മളൊരു മസ്കാരക്ക് ഉത്തരം കിട്ടാൻ ഖുർആൻ നോക്കാറില്ല, നമ്മളൊരു മതവിധി കിട്ടാൻ ഹദീസ് നോക്കാറില്ല, നമ്മൾ തന്നെ സുന്നി ലോകത്തെ ഒരാളും നോക്കാറില്ല. മദ്ഹബിന്റെ കിതാബിൽ നമ്മൾ മസ്അല കണ്ടില്ല, കാരണം ആ മദ്ഹബിന്റെ അടിസ്ഥാനം സ്വഹാബത്തിന്റെ വിശദീകരണമാണ്. നമ്മൾ സ്വതന്ത്രമായി സമസ്ത കേരള ജമ്മിയത്ത് 926 രൂപീകരിച്ച നമ്മൾ 100 വാർഷികം ആഘോഷിക്കാനിരിക്കുകയാണ്. സമസ്ത കേരള ജമ്മിയത്ത് ചരിത്രത്തിൽ ഒരു പുതിയ മസ്അല പറഞ്ഞതായി നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. സ്വഹാബത്ത് കൊടുത്ത വിശദീകരണങ്ങൾ അതേപടി നിലനിർത്താൻ വിട്ടുവീഴ്ചയില്ലാത്ത സമരവുമായി മുന്നോട്ട് പോകുന്ന സംഘമാണ് സമസ്ത കേരള ജമ്മിയത്ത്. എന്താണോ സ്വഹാബത്ത് വിശദീകരിച്ചത് അവിടെ നിൽക്കണം, മദ്ഹബിന്റെ മസ്അല അവിടെ നിൽക്കണം. അത് തന്നെയല്ലേ ശരി? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള കക്ഷികൾ ആരാ? ഈ മദ്ഹബിന്റെ മതവിധികൾ ഖുർആനും സുന്നത്തും വ്യാഖ്യാനത്തിൽ സ്വഹാബത്ത് കൈമാറിയ മതവിധികൾ സ്വീകരിക്കുന്നതിന് പകരം, വ്യാഖ്യാനങ്ങൾ അംഗീകരിക്കുന്നതിന് പകരം സ്വതന്ത്രമായി ഖുർആനും സുന്നത്തും വ്യാഖ്യാനിക്കണമെന്ന് പ്രത്യക്ഷമായോ പരോക്ഷമായോ പറയുന്നവരാണ് സകലമാന ബിദഅ കക്ഷികൾ. സകലമാന ബിദഅ കക്ഷികൾ സ്വന്തം വ്യാഖ്യാനം. സത്യത്തിൽ ഈ ഖുർആനും സുന്നത്തും നേരിട്ട് സ്വീകരിക്കണമെന്നതിന് അവർ പറയുന്ന തെളിവുകൾ പോലും അവർക്കെതിരാ. അവർ പറയുമല്ലോ ഈ ബിദഅ കക്ഷികൾ മുഴുവൻ, നിങ്ങൾ സ്വഹാബത്തിനെ സ്വീകരിക്കണ്ട, ഇമാമികളെ സ്വീകരിക്കണ്ട, ഹോജാക്കന്മാരെ കിതാബ് സ്വീകരിക്കണ്ട, ആ പാള കിതാബൊക്കെ തോട്ടിലേക്ക് ഇട്ടളി, ഖുർആനും സുന്നത്തും സ്വീകരിച്ചു എന്ന നബി തങ്ങൾ പറയുന്നത്, ഖുർആൻ പറയുന്നത് എന്ന് പറയുന്ന തെളിവുകൾ പോലും പടച്ചോടിച്ചാ പറയുന്നത്. അവർ പറയുന്ന പ്രധാന തെളിവ് എന്താ? തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി.
ഈ പറയുന്ന മുജാഹിദും ജമാഅത്തും മുഴുവൻ കക്ഷികളും പറയുന്നത് നിങ്ങൾക്കിടയിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോയി, അത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ പ്രശ്നമില്ല, നിങ്ങൾ വഴിതെറ്റുക. ഒന്ന് അള്ളാഹിന്റെ ഖുർആനാണ്, രണ്ട് റസൂലുള്ളാഹിന്റെ ഹദീസാണ്. അത് രണ്ടും മുറുകെ പിടിച്ചോ. നിങ്ങൾ ഇമാമികളെയും സ്വഹാബാക്കളെയും ഹാജാക്കന്മാരെ കിതാബ് എടുക്കണ്ട, ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചോ, അതിന് തെളിവെടുത്തോന്നാ പറയുന്നത്. സത്യത്തില്ല ഹദീസിന്റെ അർത്ഥം തന്നെ നിങ്ങൾ ശരിക്കും ചിന്തിച്ച് നോക്ക്. അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞ വാക്ക് തറക്തു, ഞാൻ ഉപേക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഫീക്കും, അറബി അറിയുന്ന ആളുകൾക്കറിയാം, നിങ്ങളിൽ, നിങ്ങളിൽ എന്ന് പറയുമ്പോൾ പ്രവാചകരുടെ അഭിസംബോധിതർ ആരാണ്? ഒരു സംശയം വേണ്ട സ്വഹാബത്ത്, നിങ്ങളിൽ ഞാൻ ഉപേക്ഷിച്ചു പോയി. നിങ്ങൾക്ക് വേണ്ടി ഖുർആൻ സുന്നത്ത് ഉപേക്ഷിച്ചു പോയി. അല്ല, ഖുർആൻ സുന്നത്ത് എവിടെ? ഫീക്കും, എന്റെ സ്വഹാബത്തെ, നിങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായി നിങ്ങളിൽ ഞാനത് നടപ്പാക്കി കാണിച്ചു തന്നു. അംറൈൻ, രണ്ട് കാര്യങ്ങൾ. അതേതാ രണ്ട് കാര്യങ്ങൾ? ഖുർആൻ സുന്നത്തും. ഖുർആൻ സുന്നത്തും എവിടെ? സ്വഹാബത്തെ ഫീക്കും, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളിൽ. കൃത്യമായി സ്വഹാബത്തിന്റെ വ്യാഖ്യാനം സ്വീകരിക്കണം എന്നാണ് ആ പറഞ്ഞത് അർത്ഥം. അല്ല, ഖുർആൻ സുന്നത്തും നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. എടുത്തതാണെങ്കിൽ അറബിയിൽ പറയാം തറക്തുലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ ഖുർആൻ സുന്നത്തും എന്ന് പറയേണ്ടിരുന്നു. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. രണ്ടാമത് തെളിവായി ഖുർആൻ സുന്നത്തും നേരിട്ട് സ്വീകരിക്കുകയാണ് വേണ്ടതെന്ന് ഞാൻ അവർ പറയാറുള്ള തെളിവ് വിശുദ്ധ ഖുർആനിലെ ആയത്ത്. എന്താണ് ആയത്ത്? ഒക്കെ മുറിച്ച പറയുള്ള ആയത്തിലെ ശകലം. ഫൈൻ തനാസഅതു ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ച് ഭിന്നാഭിപ്രായം വന്നാൽ നിങ്ങൾ ഫർദൂഹു, ആ കാര്യത്തെ മടക്കുക. ഇലല്ലാഹി, അല്ലാഹുവിലേക്ക്, ഖുർആനിലേക്ക്. വറസൂൽ, റസൂലിലേക്കാണ് സുന്നത്ത്. ഖുർആനും സുന്നത്തോ തർക്കണ്ടെങ്കിൽ സ്വീകരിക്കേണ്ടത്? സ്വഹാബാക്കൾ, ഇമാമിങ്ങളെ, ഹാജാക്കന്മാരെ കിതാബല്ലോ സ്വീകരിക്കേണ്ടത്. എത്രയാണ് ഇവർ പ്രസംഗിച്ചത്? എത്ര സ്ഥലത്ത് അവർ എഴുതി വച്ചത്? സത്യത്തിൽ അവർ പറയുന്ന തെളിവ് പോലും വളച്ചൊടിച്ചാണ്. യഥാർത്ഥത്തിൽ ആയത്തിന്റെ അർത്ഥം എന്താ? യഥാർത്ഥ വ്യാഖ്യാനം എന്താ? ആയത്തിന്റെ തലണ്ട് ഇത് കഷ്ണ പകുതി നിന്ന് മുറിച്ചതാ. ആ ആയത്തിന്റെ പൂർണ്ണ രൂപം യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, അതിഉല്ലാഹ വഅതിഉർ റസൂൽ വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ ആഖിർ ദാലിക ഖൈറും വഅഹ്സനു തഅ്വീല. ഖുർആന്റെ ആയത്ത് അങ്ങനെ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അത്യുള്ളാഹ, നിങ്ങൾ അള്ളാഹുനെ അനുസരിക്കാൻ ഖുർആൻ അനുസരിക്കുക. വാ അത്യു റസൂൽ, റസൂലിനെ നിങ്ങൾ അനുസരിക്കാൻ സുന്നത്ത് അനുസരിക്കുക. വാ ഉലിൽ അംരി മിൻകും, നിങ്ങളെ കൂടുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള യോഗ്യരായ പണ്ഡിതന്മാർ, മഹാന്മാരായ മുജ്തഹിദുകളായ പണ്ഡിതന്മാർ, അവരെയും അംഗീകരിക്കുക. ഫൈൻ തനാസഅതും, ഇനിയും തർക്കമില്ല, ഖുർആനിലില്ല, ഹദീസിലില്ല, മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായത്തിലില്ല എങ്കിൽ എന്ത് ഉത്തരം കിട്ടാൻ എന്താ വഴി? ഫിഷൈൻ, ഒരു കാര്യത്തെ കുറിച്ച് ഇനിയും തർക്കം വരാമെങ്കിൽ ഫറുദ്ദുഹു, നിങ്ങൾ ആ കേസ് നിലവിലുള്ള മതവിധികളിലേക്ക്, ഖുർആനിലേക്കും റസൂലിലേക്കും അടക്കിക്കോ എന്ന് പറഞ്ഞാൽ സമാനമായ സംഭവം ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയിട്ട് അതിന്റെ വിധി ഇതിനും ബാധകമാക്കിക്കോ. അങ്ങനെ ഖുർആൻ വ്യാഖ്യാതൊക്കെ കൊടുത്ത അർത്ഥം. ഒരു ഫൈൻ തനാസഅത്തിന് അറബി അറിഞ്ഞാൽ അപ്പോൾ ഒരു തർക്കം വരികയാണെങ്കിൽ, കാരണം ഖുർആൻ സ്വീകരിച്ചു, ഖുർആൻ നോക്കി, ഹദീസ് സ്വീകരിച്ചു, ഹദീസ് നോക്കി, ഇജ്മാ ഉണ്ടോ, ഐക്യ കണ്ടേനെ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഉണ്ടോ അതും നോക്കി, ഇതിലൊന്നും കണ്ടെത്താത്ത ഒരു പ്രശ്നം, പുതിയ വിധി വരികയാണ്, ഒരു വിഷയം വരികയാണെങ്കിൽ, ആ വിഷയത്തിന്റെ വിധി എന്ന എന്ത് എന്ന കാര്യത്തിൽ തർക്കം വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, തെങ്ങിൽ നിന്ന് കള്ള് ഉൽപ്പാദിപ്പിക്കാം, തെങ്ങിൽ നിന്ന് കള്ളിനെ കുറിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കള്ളിനെ കുറിച്ച് ഖുർആൻ ഉണ്ടോ നോക്കി. കാരണം ഖുർആൻ അറിയാം, അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ, അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഖുർആൻ അനുസരിക്കുക. വാത്തിയുർ റസൂൽ, നിങ്ങൾ റസൂലിനെ അനുസരിക്കുക, സുന്നത്തും അനുസരിക്കുക. വഉലിൽ അംരി മിൻകും, നിങ്ങൾ പണ്ഡിതന്മാരുടെ ഇജ്മാഅിനെ, നിങ്ങൾ ഐക്യകണ്ഠങ്ങളുടെ അഭിപ്രായം എന്ന അതും നിങ്ങൾ സ്വീകരിക്കുക. ഇത് മൂന്നും സ്വീകരിച്ചു നോക്കുമ്പോൾ അവിടെ ഒന്നും തെങ്ങിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്ന കള്ളിന്റെ മതവിധി പറയുന്നില്ലെങ്കിൽ, മൂന്നിനും അങ്ങനെ രേഖപ്പെട്ട് കിടക്കുന്നില്ലെങ്കിൽ, ഒരു വിഷയത്തിൽ നിങ്ങൾ തർക്കം വരികയാണെങ്കിൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ ഖുർആനും സുക്കും സുന്നത്തിലേക്കും ആ മസല മടക്കിക്കോ. തെങ്ങിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കള്ളിന്റെ മതവിധി എന്ത് എന്ന് പരിശോധിക്കണമെങ്കിൽ ഇനിയൊരു വഴി, ഖുർആനിൽ ആ സമാനമായ സംഭവം വന്നിട്ടുണ്ടോ, ഹദീസിൽ സമാനമായ സംഭവം വന്നിട്ടുണ്ടോ? ഓ, ഖുർആൻ വന്നിട്ടുണ്ട്. മുന്തിരി നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കള്ള് ഹറാമാണ്, ഖുർആൻ വന്നിട്ടുണ്ട്. എന്തെങ്കിലും കാര്യം ലഹരി ഉണ്ട് എന്നുള്ള, അപ്പൊ ഇതിന് ലഹരിയുണ്ടോ? ലഹരിയുണ്ട്. അപ്പൊ ഖിയാസ്, ഇതിനോട് താരതമ്യം ചെയ്യുക, നാലാം പ്രമാണാണ്. അപ്പൊ ഇതിനും അതിന്റെ വിധി ബാധകമാക്കുക. ഇതായിട്ട് സത്യസന്ധമായ തഫ്സീർ റാസി അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഈ വിശുദ്ധ ഖുർആൻ സൂക്തം
ഇസ്ലാമിന്റെ അടിത്തറയായ നാല് ആധാരങ്ങൾ ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് നാലും അംഗീകരിക്കണമെന്ന് വ്യക്തമായി നിഷ്കർഷിക്കുന്ന ആയത്താണ് ഇതിന് സമഗ്രമായി വ്യാഖ്യാനിച്ചെഴുതിയിട്ടുണ്ട്. എന്നിട്ട്